സംസ്ഥാനത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പിയോട് ആഭിമുഖ്യം കൂടുന്നതായുള്ള സൂചനകൾ സമീപകാലത്ത് പുറത്തു വന്നിരുന്നു. എങ്കിൽ ആ ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിക്കുള്ളതാക്കുക എന്നുള്ള ആ ഒരു മിഷൻ ബി ജെ പി ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാന ബി ജെ പി ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ മലയാറ്റൂർ മുടിയിലേക്ക് നടത്തിയ യാത്ര. ഇനി ഇങ്ങനെയുള്ള കാഴ്ചകൾ കൂടി നാം കാണേണ്ടതായി വരും. നല്ല ആത്മീയമായ അന്തരീക്ഷമാണുള്ളത്. പ്രത്യേകിച്ച് ഈ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്നൊരു സഹനത്തിൻ്റെ ദിവസമാണ്. ആ സഹനം എന്നുള്ളത് നമ്മുടെ രാജ്യത്തൊരു പുതിയ സന്ദേശം നൽകുന്നതാണ്. എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിക്കാൻ കഴിയുന്ന പരമകാരുണ്യവാനായ യേശുദേവൻ, അദ്ദേഹം നടത്തിയിട്ടുള്ള ആ സഹനം അതൊരു വലിയ പോരാട്ടമാണ്. തീർച്ചയായും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകന്മാർ അത് ജീവിത മാതൃകയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ അതിൻ്റെ അടുത്തുകൂടിയൊക്കെ പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഹനം എന്ന നിലയ്ക്കാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ പൊതു സാഹചര്യത്തിൽ അത് ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് പിന്നെ ക്രൈസ്തവ മതവിഭാഗം, പിന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഹിന്ദു ജനവിഭാഗവും നമ്മുടെ മതേതരത്വ സംവിധാനങ്ങളും ഇസ്ലാമിക സഹോദരന്മാരും ഒക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ ഭാവാത്മകമായ മതേതരത്വ സങ്കല്പത്തിന് കുറേ കൂടി ശക്തി പകരാൻ ഇത് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ദിവസം തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം. ക്രിസ്ത്യൻ സമൂഹത്തിനൊപ്പം ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുകയോ അല്ലെങ്കിൽ മലയാറ്റൂർ മുടി കയറുകയോ മാത്രമായിരുന്നില്ല എൻ രാധാകൃഷ്ണൻ്റെ ദൗത്യം. ക്രിസ്ത്യൻ സമൂഹത്തോട് അല്ലെങ്കിൽ ജനങ്ങളോട് ബി ജെ പിയുടെ പുതിയ രാഷ്ട്രീയം വ്യക്തമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ദൗത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാകും. ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ ഒപ്പമാണ്. കാരണം ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയുടെ ഒപ്പമായതുകൊണ്ടാണ് ഏതാണ്ട് 42% കൂടുതൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഗോവ ഞങ്ങളാണ് ഭരിക്കുന്നത്. 9 MLA അവിടെയാണ്. നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, മേഘാലയ, എല്ലാ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളും ബി ജെ പിയുടെ ഒപ്പമാണ്. ഏത് ന്യൂനപക്ഷം കേരളത്തിൽ മാത്രമല്ല ഉള്ളൂ, അതിപ്പോൾ വരും. ഞാൻ നിങ്ങളുടെ പിന്നെ ഭഗവാനെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും അതിൻ്റെ മാറ്റം ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കും. കേരളത്തിലെ അനുകൂലമായ നല്ല സാഹചര്യമുണ്ട്. കേരളത്തിലെ വിശ്വാസ സമൂഹം ഒന്നടങ്കം ഒരുമിച്ച് ചേരും. വലിയ രാഷ്ട്രീയം ഞാൻ ഈ ആത്മീയ മണ്ണി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ആത്മീയ മനസ്സുകളും വിശ്വാസ മനസ്സുകളും ഒക്കെ ഒത്തുചേരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിൻ്റെ ഒരു പ്രതിദാനമായിട്ടാണ് ഞാനിത് കാണുന്നത്. എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ചും ഇതിനിടയിൽ എ എൻ രാധാകൃഷ്ണൻ അല്പം സംസാരിച്ചു. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് ശ്രീമാൻ എ കെ ആൻ്റണി. വളരെ പരിണതപ്രജ്ഞനായ, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകന്മാരും ബഹുമാനിയായ എ കെ ആൻ്റണിയെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളെ വളരെ മാതൃകാപരമായി ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഞങ്ങൾ. അദ്ദേഹത്തിൻ്റെ ബീജാഭാവം കൊണ്ടുണ്ടായ ഒരു സുന്ദരനായ പുത്രനെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞാൻ വലിയ കൃതാർത്ഥനാണ്. അത് കോൺഗ്രസ്സുകാർക്ക് തിരിച്ചറിവില്ലാതെയായപ്പോഴുകൊണ്ടാണ് അബദ്ധജടിലമായ വർത്തമാനങ്ങൾ പറയുന്നത്. ഞങ്ങൾ എ കെ ആൻ്റണി ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിൽ പോലും ഇകഴ്ത്തി കാണിക്കാനോ പിന്നോക്കം കൊണ്ടുപോകാനോ ഒന്നും തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ ഒരു സന്തതിയെ ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ വലിയ ചാരിതാർത്ഥ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു അനിൽ ആൻ്റണി മാത്രമല്ല, കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് കൂടുതൽ ആളുകൾ വരുമെന്നാണ് എ എൻ രാധാകൃഷ്ണൻ പറയുന്നത്. ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഇതേ വാക്കുകൾ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അത് എത്രമാത്രം പ്രാവർത്തികമാക്കും എന്നുള്ളത് സമീപ ഭാവിയിൽ നമുക്ക് രാഷ്ട്രീയത്തിലൂടെ കണ്ടറിയാം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും വരും, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും, അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ സന്തതികളുടെ കാർന്നവന്മാരുൾപ്പെടെയുള്ള ആളുകളെല്ലാം വരാൻ റെഡി ആയിട്ട് എല്ലാവരും വരും. ആ അതൊക്കെ ഒരു ഘട്ടമായിട്ട് എല്ലാവരും വരും. മലയാറ്റൂർ ദൗത്യത്തിന് പിന്നിൽ രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ മല കയറി മെനക്കെടാനൊന്നും രാധാകൃഷ്ണൻ നിന്നില്ല. കുറച്ച് കയറിയ ശേഷം തിരികെ ഇറങ്ങി. നിലവിൽ കേരളത്തിലുള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ബി ജെ പിക്കും ഷെയർ ഉണ്ടാക്കുകയാണ് മലയാറ്റൂർ മല കയറിയുള്ള രാഷ്ട്രീയ നീക്കത്തിന് പിന്നിലെ ചേതോ വികാരമെന്ന് സ്പഷ്ടം. കേരളത്തിലെ സഭാമേലധ്യക്ഷന്മാരുമായി കേന്ദ്രം നടത്തുന്ന ചർച്ചയുടെ ബാക്കിയായി വേണമെങ്കിലും ഇതിനെ കൂട്ടിവായിക്കാം.